നിങ്ങൾക്ക് ഇഷ്ടമാണോ കേൾക്കാൻ എന്ന രീതിയിലല്ല മറിച്ച് അതിലൊരു ഭാഗമാകാൻ ഒരു അവസരം കിട്ടിയാലോ ഇവിടെ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി പക്ഷെ അവളത് വേണ്ടാന്ന് വെക്കുകയാണ് അതിന് അവൾക്ക് അവളുടെതായ കാരണങ്ങളുണ്ട് പക്ഷെ അങ്ങനെ അവളെ വിടാൻ തയ്യാറാവാതെ പിറകെ നടന്ന് അവളെ കെ പോപ്പിൽ എടുത്തിരിക്കും എന്ന വാശിയിൽ ഒരു പ്രമുഖ എന്റർടൈൻമെന്റ് ഏജൻസിയുടെ സിഇഒ അവളുടെ പിറുകെ കൂടുന്നു അങ്ങനെ പിറകെ കൂടുന്നതിന് പിന്നിൽ പുള്ളിക്കാരന് അദ്ദേഹത്തിൻ്റെതായ ചില ലക്ഷ്യങ്ങളുമുണ്ട് അങ്ങനെ ഇവർക്കിടയിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളും ശേഷം ആരാണ് വിജയിച്ചത് എന്നതും രസകരമായി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഹൈ എൻഡ് ക്രഷ് എന്ന ഒരു കൊറിയൻ കഥ കേൾക്കാം അപ്പോ വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാൻ മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ചോയിയെ കാണിച്ചുകൊണ്ടാണ് ചോയി ആ നാട്ടിലെ പ്രശസ്തമായ ഒരു കെ പോപ്പ് എന്റർടൈൻമെന്റ് ഏജൻസിയുടെ ഹെഡാണ് ആള് ഭയങ്കര ഈഗോ പിടിച്ച ഒരാളാണ് താൻ പറയുന്നതാണ് കറക്റ്റ് താൻ പറയുന്നതേ മറ്റുള്ളവർ കേൾക്കാവുള്ളൂ തന്റെ ഡിസിഷൻ ആണ് ഫൈനൽ എന്നിങ്ങനെയുള്ള പ്രത്യേകതരം പിടിവാശികൾ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവര് ഒന്നും തന്നെ കേൾക്കില്ല തനിക്ക് കറക്റ്റ് എന്ന് തോന്നിയാൽ മാത്രമേ അത് ചെയ്യൂ അങ്ങനെയുള്ള ചോയ് അതി സമ്പന്നനാണ് ഓരോ സാധാരണ മനുഷ്യൻ ലൈഫിൽ എന്തൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുമോ അതിന്റെ എല്ലാം എക്സ്ട്രീം ലെവൽ അനുഭവിക്കുന്ന ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾ തന്നെയാണ് ചോയ് ആൾക്കില്ലാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നും പറയാം ഇതേ സമയം നമ്മുടെ കഥാനായിക ചോയിൽ നിന്ന് വളരെ വ്യത്യസ്തയാണ് അവളുടെ പേര് യു എന്നാണ് യു ഒരു സാധാരണക്കാരി പെൺകുട്ടിയാണ് ഇപ്പൊ തന്നെ റോഡിലൂടെ യു നടന്നു വരുന്ന സമയം ഒരു യാചകനെ കാണുന്നു അയാൾ ഭയങ്കരമായി അവിടെ ഇരുന്ന് യാചിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ മൈൻഡാക്കത എല്ലാവരും അവരവരുടെ തിരക്കുകളിൽ പോകുകയാണെങ്കിലും യുവിനത് കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ സാധിക്കുന്നില്ല അവൾ കാശ് കൊടുക്കാനായി വരുന്ന സമയത്താണ് അവിടെ യാചന നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയും തുടർന്ന് അത് കാണുന്നയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി സ്ഥലമിടുകയും ചെയ്യുന്നത് ഉള്ളിക്കാരൻ കാലില്ലാത്ത ഒരു പാവമാണെന്ന് പറഞ്ഞാണ് ഇത്രയും നേരം ഭിക്ഷ യാചിച്ചോണ്ടിരുന്നത് പക്ഷെ ഈ ഓടട ഓട്ടം കണ്ടപ്പോ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ലേ എന്നിട്ടും അയാൾ തന്നെ പറ്റിക്കാൻ നോക്കി അയാൾ ഒരു കള്ളനാണ് എന്ന യാതൊരു ഫീലിങ്സും യൂവിനില്ല ഷോ പാവൂ എന്നാണ് അവൾക്ക് അപ്പോഴും തോന്നുന്നത് ഇതേ സമയം ഒരു മോഡലിനെ കൂട്ടിക്കൊണ്ടു വരാനായി ചോയ് തന്റെ പിഎയും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ മോഡൽ പിയെ പുറകെ നടന്നിട്ടൊന്നും കൂടാ ചെല്ലാൻ തയ്യാറാവാതെ എസ്കേപ്പ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് പിയെ പുറകെ ഓടുന്നുണ്ട് ഒടുക്കും ഇനി ഓടാൻ ഒരു സ്ഥലമില്ല ട്രാപ്പായി ഇവർ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അഭിനയിപ്പിക്കും എന്നാ ഒരു അവസ്ഥയാകുമ്പോ ആ പെൺകുട്ടി ആകെപ്പാടെ കുഴഞ്ഞു പോകുന്നുണ്ട് ഒരു പക്ഷേ ചോയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നിട്ടായിരിക്കാം കാരണം ആള് ഭയങ്കര റൂഡാണ് അവള് രക്ഷപ്പെടാനായിട്ട് ഒരു അടവെടുക്കുന്നു എന്നെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അവൾക്കിടന്ന് ബഹളം വെക്കുമ്പോൾ പിറകെ ഓടി വന്ന പി എ ആണ് തട്ടിക്കൊണ്ടു പോകാൻ വന്നതെന്ന് കരുതി അതുവഴി വന്ന നമ്മുടെ യു ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി പി എ അടിക്കുന്നു ആ ഒരു ഗ്യാപ്പിന് ആ മോഡൽ ഓടി പോകുന്നുണ്ടെങ്കിലും യു അവിടെ പോകുന്നുണ്ട് ചോയെ വേഗം തന്നെ ഫോൺ ചെയ്ത് എ കാര്യം അറിയിക്കുന്നു മോഡലിനെ പിടിച്ചിട്ട് കിട്ടിയില്ല പുള്ളിക്കാരി ഓടിപ്പോയെന്ന് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ഇപ്പോ ഫോട്ടോഷൂട്ട് നടത്താനായി ഒരു പെൺകുട്ടി വേണം എവിടെ നിങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വരാനായി ചോയ് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും പി എ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയുള്ളൂ മുന്നിൽ നിൽക്കുന്ന യു കാണാനും നല്ല തരക്കേടില്ലാത്തത് കൊണ്ട് തങ്ങൾക്ക് മോഡലായി ഒന്ന് കോപ്പറേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോ യു അതിനൊന്നും തയ്യാറാവാതെ നിൽക്കുമ്പോ എന്റെ തലയ്ക്ക് അടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞല്ലേ മോഡൽ രക്ഷപ്പെട്ട ഓടിയത് അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റും പറഞ്ഞ് ബലമായി തന്നെ യുവിനോട് അവളൊന്ന് പേടിക്കുന്നുണ്ട് കാരണം അടിച്ചത് തന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് അതപ്പോ വല്ല പോലീസ് കേസ് ആയ പെടുവെന്ന് അറിയാവുന്ന കൊണ്ടാണ് അവൾ അങ്ങനെ പേടിക്കുന്നത് അപ്പോഴേക്കും ചോയ് ആ മോഡലിനെ കൈയ്യോടെ പിടികൂടി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോ ഒരു പിൺകുട്ടിയെ കണ്ടെത്തിയ കാര്യൊന്നും ചോയ്ക്ക് അറിയില്ല അങ്ങനെ ചോയ് ഓഫീസിലേക്ക് ആ മോഡലുമായി എത്തുമ്പോഴേക്കും പീയെ കൊണ്ടുവന്ന് നമ്മുടെ യുവിനെ ഫോട്ടോഷൂട്ടിനായിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ചോയ് പറഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ യു നല്ല കിടുക്കനായി പോസ് ഒക്കെ ചെയ്ത് നിൽക്കുന്നതാണ് അവൾക്ക് വേറെ വഴിയില്ലാതെ അവൾ അങ്ങനെ നിൽക്കുന്നതാണ് അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടല്ല എന്തായാലും കണ്ടുപാടെ ആരാടാ ഈ പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവനാകെ ഫ്ലാറ്റ് ആവുന്നു എന്ത് രസാണെന്നൊക്കെ അവൻ അങ്ങനെ മതി മറന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു പ്രശ്നം ഇപ്പോ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ചോയ് ഇപ്പൊ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോഴേക്കും ഒറിജിനൽ മോഡലിനെ കൊണ്ടുവന്നതുകൊണ്ട് യുവിന് ഡനായി കൊടുത്തിരുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മോഡലിനെ ഏൽപ്പിക്കാനായി ഡ്രസ് റൂമിലേക്ക് അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് മോഡലിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നു പക്ഷെ അവൾക്ക് ഇടായി അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഒട്ട് കിട്ടിയതും ഇല്ല അവൾ അതിന്റെ പേരിൽ അവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുമ്പോ വേഗം ചെന്നാ ഒന്ന് സമാധാനിപ്പിക്കാനായി ചോയ് പറഞ്ഞു വിടുന്നുണ്ട് പി അത് കേട്ട് പോകുന്ന സമയത്ത് ഏറുകൊണ്ട് ആള് വരുന്നു ഞാൻ തന്നെ പോകാന്ന് പറഞ്ഞ ചോയ് നേരെ എറിയുന്ന സാധനം ഒക്കെ മാസായി പിടിച്ച് ബഹളം വെക്കുന്ന യുവന്റെ അടുത്ത് സമാധാനിപ്പിക്കാനായി ക്ലോസ് അപ്പിൽ ചെല്ലുന്ന സമയത്താണ് അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്താണ് അവിടെ നിൽക്കുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന കാര്യം അവൻ കാണുന്നത് രണ്ടുപേരും ആകെ ഷോക്ക് ആവുന്നു പെട്ടെന്ന് പേടിച്ച് ചോയ് അവിടെ നിന്ന് ഓടാനായി നോക്കുമ്പോ അവൻ ഇപ്പൊ ഓടിപ്പോയി തന്നെ നാട്ടിക്കോ നാഗ പേടിക്കുന്ന അയ്യോ ഡ്രസ്സ് കൊണ്ടുത്താന്ന് പറഞ്ഞ് അവിടെ കിടന്ന ഓരോന്നെറിഞ്ഞ ബഹളം വെച്ച കണക്ക് തന്നെ ചോയ് കിട്ട ഒരു ഏറ് കൊടുക്കുമ്പോ ചോയിടെ ബോധം പോകുന്നുണ്ട് ബോധം വരുന്ന സമയത്താണ് ചോയ് ആരാ പെണ്ണ് എന്ന് തിരക്കുന്നത് മുന്നേ വീഡിയോ കണ്ടും മതി മറന്നിരുന്നെങ്കിലും അവൻ ആരാണത് എന്ന് തിരക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല ഇപ്പൊ തിരക്കുമ്പോ ഇതുപോലെ മോഡലിനെ കിട്ടാത്തത് കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണെന്ന് പി എ പറയുന്നു അവക്കെന്ത് ധൈര്യം ഉണ്ടെങ്കി അവൾ എന്നെ സാധനം എടുത്ത് എറിയുന്ന് പറഞ്ഞു അവൻ ദേഷ്യപ്പെടുമ്പോ ഡോക്ടറിനെ വിളിക്കണോന്ന് പി എ ഡോക്ടർ അല്ല ഒരു ലോയറിനെ വിളിക്കുക അവൾ എന്നെ ഉപദ്രവിച്ചു അതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ചോയ് ഷൌട്ട് ചെയ്യുന്ന ടീം ആക്ച്വലി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് സാറാണ് പോയത് അപ്പോ കേസ് സാറിന് സാറിനെതിരെ ഈ കുറ്റം വരും ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് ഇലക്കാണെന്നില്ല പി എ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നതൊന്നും തന്നെ ചോയ് കേൾക്കുന്നില്ല എന്തേലും ഞാൻ പെണ്ണിനെ വിളിച്ച രണ്ടെണ്ണം പറയട്ടെ എന്ന് പറഞ്ഞു അവൾ കരുന്ന് ബഹളം വെച്ചപ്പോ കാര്യം തീർക്കാനായി ചെന്ന തന്നെ ഇങ്ങനെ അടിച്ച് ബോധം കിട്ടത്തിയല്ലോ എന്നുള്ള കലിപ്പില് ചോയ് സംസാരിക്കുന്നു അങ്ങനെ യു അവിടേക്ക് വരുന്നുണ്ട് യൂം നല്ല കലിപ്പിലൊക്കെയാണ് വരുന്നത് എന്നെ എന്തിനാ അറ്റാക്ക് ചെയ്തതെന്ന് ചോദി ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നടുത്ത് ഇങ്ങനെ വന്ന് നിന്നാ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് അവളും ദേഷ്യപ്പെടുന്നു അതിന് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കാരുന്നു എന്ന് സത്യം എനിക്ക് അറിയില്ലായിരുന്നു എന്തിനെ ഈ ബഹളം വെക്കുന്നതെന്ന് അറിയാതെ ഞാൻ വന്ന് നോക്കിയതാ അതിന് ഇത്രയും ചെയ്യണമായിരുന്നുവെന്ന് ചോദിച്ച് അവളോട് ഇങ്ങനെ നേരിട്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നേരിൽ കാണുന്ന ടീം അവൾ ഒരു നോർമൽ പെൺകുട്ടിയാണ് പക്ഷെ മുന്നേ അവളുടെ ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ എടുത്ത വീഡിയോ താൻ ഫ്രീനിൽ കണ്ടപ്പോ ആള് വേറെ ലെവലായിരുന്നു എന്നത് അവൻ ഓർക്കുന്നത് അപ്പോ ഇവൾക്ക് നല്ല ക്യാമറ ഫേസ് ഉണ്ട് ഇവളെ മോഡൽ ആക്കിയാല് പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും എന്ന് ചോയ്ക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരു ഓഫർ ചോയ് പറയാണ് ഞങ്ങളുടെ ഏജൻസിയിൽ കെ കേപ്പിന്റെ ലോകത്തേക്ക് ഞാൻ കൊണ്ടുവന്നെത്തിക്കാം എന്നിങ്ങനെ ചോയ് പറയുമ്പോൾ എനിക്ക് അതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് യു എടുത്തടിച്ച് പറയുന്നു ആക്ച്വലി ആദ്യമായിട്ടാണ് ഒരാൾ കെ പോപ്പിലേക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ അതിങ്ങനെ റിജക്ട് ചെയ്യുന്നത് ചോയ് കേൾക്കുന്നത് പൊതുവെ ആളുകൾ ഇവന്റെ പിറകെയാണ് നടക്കാറുള്ളത് അവന്റെ സ്ഥാപനത്തിൽ ഒരു ചാൻസ് കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ചോയ് ആകെ ഈ ഒരു റിയാക്ഷനിലെ ഷോക്ക് ആവുന്നു ആ റിജക്ഷൻ ഇഷ്ടപ്പെടാതെ ബലമായി കോൺട്രാക്റ്റില് സൈൻ ചെയ്യണമെന്ന് അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ചോയിയെ തള്ളിയിട്ടവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് താഴെ വീഴുന്ന ചോയ് പിറകെ ചെല്ലുമ്പോഴേക്കും ഒരു ബസ്സിൽ കയറാനായി യു തുടങ്ങുകയായിരുന്നു അവൻ പിറകെ ചെന്ന് അവളെ തടയുന്ന ടീം രണ്ടുപേരും വളരെ ക്ലോസപ്പിൽ വരുന്നു അവിടെ പ്രണയം മുട്ടിടുന്നില്ല മറിച്ച് യു തന്റെ കയ്യിൽ പിടിച്ച് പബ്ലിക് പ്ലേസിൽ തന്നെ ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചോയ്ക്കെതിരെ ആ കംപ്ലൈന്റ് കൊടുക്കാനായി യുവിന്റെ കൂടെയുള്ളത് ജാങ് എന്ന മറ്റൊരാളാണ് ഈ ജാങ് ചോയിയെ പോലെ തന്നെ ഒരു വലിയ എന്റർടൈൻമെന്റ് ഏജൻസിയുടെ ഹെഡാണ് തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ചോയ്ക്ക് വരുന്നുണ്ട് ആ സമയത്താണ് ഒരു സാധാ വില്ലേജ് ഗേൾ ആണ് യു എന്നും അവളുടെ വില്ലേജിൽ വെച്ച് ട്രക്കിങ്ങിന് പോയതേയും ജാങ് ഒര് പ്രശ്നത്തിൽ പെട്ടപ്പോ യു ആണ് അവളെ സഹായിച്ചതെന്നും അങ്ങനെയാണ് അവർക്കിടയിൽ പരിചയമെന്നതുമൊക്കെ പി എ വഴി ചോയ് അറിയുന്നു എന്തായാലും അന്ന് ആ ഒരു കാര്യത്തിന് ശേഷം ഗ്രാമത്തിലേക്ക് തിരിച്ച് യു പോകുന്നുണ്ടെങ്കിലും ചോയ് അവളെ വിടാൻ തയ്യാറല്ല ഇപ്പൊ തന്റെ ശത്രുവിന്റെ പരിചയക്കാരിയാണ് അവൾ എന്നും കൂടി അറിഞ്ഞപ്പോൾ തീർച്ചയായും താൻ ആഗ്രഹിച്ചതുപോലെ അവളെ തന്റെ ഏജൻസിയിൽ തന്നെ ചേർത്തിരിക്കും എന്ന വാശിയിൽ അവളുടെ ഗ്രാമത്തിലേക്ക് ചോയ് ഒറ്റയ്ക്ക് അന്വേഷിച്ചു ും വണ്ടിയിലൊന്നും പോവാൻ പറ്റത്തില്ല ഇപ്പൊ പോയാലും ശരിയാവില്ല ഇപ്പൊ ഇരുട്ടും പെട്ടെന്ന് അതുകൊണ്ട് പോകണ്ട എന്നൊക്കെ അവനാ ഗ്രാമത്തിനൊന്നും തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷൻ കണക്കുള്ള സ്ഥലത്ത് അന്വേഷിക്കുമ്പോ അവിടുത്തെ ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇല്ല ഞാൻ പോയേ പറ്റൂ എനിക്ക് കണ്ടേ പറ്റൂന്ന് പറഞ്ഞു അവൻ ഒറ്റയ്ക്ക് ആ ഒരു ജംഗ്ഷന്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് തനിയെ നടന്ന് കൊറേ കുന്നും മലയും ഒക്കെ കയറി മലമുകളിൽ ഒരുവിധം വന്ന് നിൽക്കുമ്പോ ദൂരെ കാട്ടിൽ ഒരു ഇഷ്ടപ്പെട്ട വീട് കാണാം അതാണ് യുവിന്റെ വീടെന്ന് മനസ്സിലാക്കി കഷ്ടപ്പെട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവൻ അകത്തേക്ക് കടക്കാൻ പേടി കാരണം മുറ്റത്തൊരു പട്ടിയുണ്ട് അത് കടിക്കുമ്പോ എന്ന് പേടിച്ച് അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ പുറത്തേക്ക് വരുമ്പോ തന്നെ കണ്ട് സംസാരിക്കുമല്ലോ എന്ന് കരുതി അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുട്ടുന്നുണ്ട് അതിനിടയിൽ അവൻ പേടിച്ച് ഇടയ്ക്കെപ്പോഴും മയങ്ങയും പോകുന്നു പെട്ടെന്ന് എന്തോ വെള്ളത്തിൽ വീണ ശബ്ദം കേട്ടാണ് അവൻ ഞെട്ടി എണ്ണിക്കുന്നത് എന്താണ് അതെന്ന് അറിയാനെയും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാറക്കെട്ടിലെ വെള്ളത്തിൽ അവൾ കിടക്കുന്നത് കാണുന്നു അവളെപ്പറ്റി ഈ നാട്ടുകാരനോട് തിരക്കിയ സമയത്ത് മുത്തശ്ശന്റെ മരണശേഷം ആ പെൺകുട്ടി വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ആരോടധികം മിണ്ടലും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നൊക്കെയാണ് അറിഞ്ഞത് ഇവളിനി ആ സങ്കടം സഹിക്കാൻ വയ്യാതെ മരിക്കാൻ തീരുമാനിച്ചതാണോ എന്ന് ഇത് കണ്ട് പേടിച്ച് അവൻ അവളെ രക്ഷിക്കാനായി എടുത്ത് ചാടുന്നുണ്ടെങ്കിലും വെള്ളത്തിൽ വീണ അവൻ്റെ ബോധം പോകുന്ന സമയം അവൾക്ക് അവനെ രക്ഷിക്കേണ്ടി വരുന്നു ആക്ച്വലി അവൾ മരിക്കാനായിട്ട് ചാടിയതൊന്നും അല്ല റിലാക്സ് ആവാനായി ചാടിയതായിരുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് നനഞ്ഞു കുതിർന്ന ഡ്രസ്സൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് അവന് ബോധം വരുന്നത് അവൻ അപ്പോഴേക്കും അവന്റെ അനുവാദം ഇല്ലാതെ ഡ്രസ്സ് മാറ്റിയതിനെ അവളോട് ഷൗട്ട് ചെയ്യുന്നു രക്ഷപ്പെടുത്തിയതിന് ഒരു നന്ദി പോലും പറഞ്ഞൂല്ല എന്തായാലും ആ ഡ്രസ്സൊക്കെ നനഞ്ഞു എന്ന് അവള് പറയുമ്പോ എനിക്ക് ഡ്രസ്സ് വേണമെന്നും പറഞ്ഞ് അവൻ വാശി പിടിക്കാണ് മുന്നേ അവൾക്ക് ഡ്രസ്സ് ഇല്ലാഞ്ഞപ്പോ ഇവൻ അടുത്തേക്ക് ചെന്നപ്പോഴല്ലേ അടിച്ചത് അതേ കണക്ക് ഇവിടെ നേരെ ഉൾട്ടാ സിറ്റുവേഷൻ പക്ഷെ ഇവിടെ അടി നടക്കുന്നില്ലെങ്കിലും ഡ്രസ്സിന് അവൻ ബഹളം വെക്കുന്ന ടീം ആൺകുട്ടികളുടെ ഡ്രസ്സ് ഒന്നും എന്റെ ഇല്ല വേണമെങ്കിൽ ഞാൻ ഇടുന്ന ഒരു ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ് അതെടുത്ത് കൊടുക്കുമ്പോ വേറെ വഴിയില്ലാതെ അത് അവനിടുന്നു ശേഷം താനന്ത ഇങ്ങോട്ട് വന്നതെന്ന മുന്നേവനെ അറിയാവുന്നത് കൊണ്ട് അവള് ചോദിക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറയുന്ന ടീം എന്തായാലും ഈ രാത്രി ഇനി സംസാരിക്കേണ്ട നാളെ സംസാരിക്കാം കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോ ഇവന് നല്ല പേടിയുണ്ടെങ്കിലും അത് കാണിക്കുന്നില്ല പക്ഷേ പേടി കാരണം ഒരു രീതിയിലും ആ മുറിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഒരു കയറ് കണ്ട പോലും അത് പാമ്പാണോന്ന് പോലും പേടിക്കുന്നു കാരണം ഇത് കാടിന്റെ ഒത്തനടുക്കാണ് ഈ വീട് അവൻ കിടന്ന് പേടിച്ച് ബഹളം വയ്ക്കുമ്പോ അവിടേക്ക് അവൾ എത്തുന്നുണ്ട് അവളുടെ റൂമിൽ തന്നെ എന്ന് ഒടുക്കും പേടി കാരണം അവൻ ചോദിക്കുമ്പോൾ അതിന് സമ്മതിക്കാതെ അവൾ പുറത്ത് കിടക്കുന്ന സമയം അവൻ പേടിക്കാതിരിക്കാനായി അവന്റെ ശരീരത്ത് കയറിന്റെ ഒരു അറ്റം കെട്ടി ആ കയറിന്റെ മറ്റേ അറ്റം തന്റെ ശരീരത്തിനും കെട്ടുന്നുണ്ട് അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു അനക്കം വന്നാ അറിഞ്ഞ് വന്ന് നോക്കാമല്ലോ എന്ന രീതിയിൽ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് അവൻ നല്ല സുഖമായി കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ അവൻ എണ്ണിക്കുന്നതിന് മുന്നേ അവൾ എണ്ണീറ്റ് അവിടെ ഓരോ ജോലികളൊക്കെ ചെയ്യാണ് കയറിന് അത്യാവശ്യം നീളം ഉള്ളത് കൊണ്ട് അവൾ ഈ ജോലികൾ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും കയർ കെട്ടിയിട്ടുണ്ടായിരുന്നിട്ടും അവൻ അറിയുന്നില്ല താൻ ഉണരുമ്പോ പേടിക്കാതിരിക്കാനാണ് ഈ കയറേ ഈ നിമിഷം വരെ അഴിക്കാതിരുന്നതെന്ന് അവള് പറയുമ്പോ പുള്ളിക്കാരി ആള് കുറച്ച് കെയറിങ് ടൈപ്പ് ആണെന്ന് അവന് തോന്നുന്നുണ്ട് അവൾ െ അവന് നല്ലായി തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അവളുടെ മുത്തശ്ശൻ എപ്പോഴും അതിഥി ദേവോ ഭവ പറയാറുണ്ടായിരുന്നു വീട്ടിൽ ഗസ്റ്റ് വരുമ്പോ നന്നായി തന്നെ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുകയും നല്ല രീതിയിൽ അവരെ നോക്കുകയും ചെയ്യണമെന്നില്ല അങ്ങനെതേ ഇപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ പിറകെ നടക്കുകയാണ് ചോയ് കോൺട്രാക്റ്റില് സൈൻ ചെയ്ത് തന്റെ കൂടെ സിറ്റിയിലേക്ക് വരണമെന്ന് പറഞ്ഞു അവൾ അതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ഓർക്കുന്നത് കോൺട്രാക്ട് പേപ്പർ അവൻ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഇവളെ അതിൽ സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോവാ എന്നത് നടക്കത്തില്ല ഇവള് തന്റെ കൂടെ സിറ്റിയിൽ വന്നാലേ അവളെ കൊണ്ട് ഇനി കോൺട്രാക്റ്റില് സൈനിക യും ചെയ്പ്പിച്ച് തന്റെ കമ്പനിയുടെ മോഡലാക്കി മാറ്റാൻ പറ്റുന്നു അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ പിറകെ നടക്കുന്നു അവൾ ഓരോ ജോലി ചെയ്യുമ്പോൾ അതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ചോദി എന്നവരെ ഇതുപോലെ ഒരു സ്ഥലത്ത് താമസിക്കോ ഇതുപോലെ ജോലികൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവൻ അതൊക്കെ ചെയ്തിട്ടും അവളുടെ മനസ്സ് മാറുന്നില്ല താനന്ദി എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് തണിക്കുന്ന എന്നോട് ലവ് ആണോ എന്ന് അവൾ എടുത്തിടിച്ച് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന അവൻ ഡേ എനിക്ക് വേറെ പെണ്ണിനെ കിട്ടാനിട്ടൊന്നും അല്ല പക്ഷെ നീ മോട്ടലായിട്ട് വേണമെന്ന് ഒരു ഇൻട്രസ്റ്റ് അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് യുവിന്റെ ഒരു ഫ്രണ്ട് വരുന്നത് ഈ ഫ്രണ്ടിനെ കാണുമ്പോ യു ആ ഫ്രണ്ടിനോട് കാര്യമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോ ചോയ്ക്ക് ഭയങ്കര അസൂയ എന്തുകൊണ്ടോ ഫീൽ ആവുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ ചോയ് അങ്ങനെ തിരിച്ചു ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും ചോയ് ഇത് എവിടെ പോയതാണെന്നൊന്നും സത്യം പറഞ്ഞാൽ പി എക്ക് പോലും അറിയില്ല കാരണം യുവിനെ കൺവിൻസ് ചെയ്യാനായി പോകുന്ന കാര്യം ചോയ് പറഞ്ഞിട്ടില്ലായിരുന്നു ബോസ് വന്നില്ലെങ്കിൽ കമ്പനി പൂട്ടി പോവോ കമ്പനി പൂട്ടി വേറെ ജോലി അന്വേഷിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച വെബ്സൈറ്റിലെ ജോലികൾ വേറെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചോയുടെ വരവ് ചോയണെങ്കിൽ യു താൻ അത്രയും കഷ്ടപ്പെട്ട് അവളുടെ സ്ഥലത്ത് പോയി അവളോട് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടും തന്നെ റിജക്ട് ചെയ്തല്ലോ എന്ന് ഭയങ്കര നിരാശയിലും കലിപ്പിലും അപ്സെറ്റ് ആയിരിക്കുകയാണ് അതേസമയം തന്നെ അവൻ ആലോചിക്കുന്നുണ്ട് ഞാനെന്തിനാ അവളോട് ഇങ്ങനെ കിഞ്ചുന്നത് അവൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കൊടുക്കും അവൾ അത് അവളുടെ അഹങ്കാരമല്ലേ സാധാരണ ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എന്റെ പുറകെ നടക്കാറുള്ളത് ഞാൻ ഇന്നുവരെ ആരോടും ഒരു കാര്യത്തിനും കെഞ്ചിട്ടോ പിറകെ നടന്നിട്ടോ ഇല്ല പിന്നെ ഞാനെന്തിനാ ഇവളുടെ പുറകെ നടക്കുന്നതെന്ന് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവന്റെ ഈ പെരുമാറ്റത്തിൽ വന്ന മാറ്റവും ഇടയ്ക്ക് യുവന്റെ പേര് പറയുന്നതും കേൾക്കുമ്പോ പിഎ എന്താ ആ പെൺകുട്ടിയെ തന്നെ മോഡലായി വേണമെന്ന് സാറിന് ഇത്ര നിർബന്ധം സാർ പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടോ എന്ന് പി എ ചോദിക്കുമ്പോ എല്ലാരും ഇന്ദിരാ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചേ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നെന്ന് അവരോട് ഷൗട്ട് ചെയ്തതല്ലാതെ സത്യം പറഞ്ഞാൽ തനിക്ക് വേറെ മോഡലിനെ കിട്ടാനിട്ടൊന്നും അല്ല യുവിനോടൊരു വല്ലാത്തൊരു താല്പര്യം തോന്നി അതുകൊണ്ട് അവളെ മോഡലാക്കാനായി അവളുടെ പെറുകെ നടക്കുകയാണ് എന്ന ആ ഒരു യാഥാർത്ഥ്യം തുറന്നു സമ്മതിക്കാനായി ചോയ് തയ്യാറാവുന്നില്ല അവൻ മസിൽ പിടിച്ചിരിക്കുകയാണ് പക്ഷെ ആ സമയത്താണ് ടി വിയിൽ ന്യൂസിന്റെ ഇടയിൽ അന്നത്തെ വെതർ അപ്ഡേറ്റ് അവൻ കാണുന്നത് യുവിന്റെ വീടുള്ളത് ഒരു മലഞ്ചെരുവിലാണല്ലോ അവിടെ ഇന്ന് ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും ഒക്കെ സാധ്യതയുണ്ടെന്ന് ന്യൂസിലൂടെ കാണുന്ന അവന് ആകെ പാടവല്ലാത്തൊരു വെപ്രാളം വരുന്നു സത്യം പറഞ്ഞ അവളുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു മുത്തശ്ശന്റെ മരണശേഷം അവൾ ആകെ പാടെ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ താമസിക്കുന്നത് ഇപ്പൊ തന്നെ പേടിച്ച് വരച്ചാണ് ആ ഒരു കാലാവസ്ഥയിൽ അവൾ അങ്ങനെ അവിടെ ഇരിക്കുന്നത് ഭാഗ്യവശാൽ മുന്നേ ആ ഒരു ന്യൂസ് കണ്ട് വെതർ റിപ്പോർട്ട്സ് പ്രതികൂലമാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ചോയ് വന്നിട്ട് അവൻ അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ആകെ പേടിച്ചിരുന്ന ആ ഒരു അവസ്ഥയെന്ന് ഒരാളെ കാണുമ്പോ വളരെ സന്തോഷത്തിൽ അവൾ ഓടി ചെന്ന് കെട്ടി അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് അവൻ്റെ കൂടെ അവൾ അവിടെ നിന്ന് പോവാണ് കാരണം ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് ഇപ്പൊ അവൾക്ക് ഒരു പേടിയായി മാറി തുടർന്ന് തന്റെ ഏജൻസിയിലേക്ക് അവളെ എത്തിക്കുന്ന അവൻ വേഗം തന്നെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് മോഡൽ മോഡലാകാനേ ആവശ്യപ്പെടുന്നു ആ ഒരു ടീം അവൾ അത് വേണ്ടാന്നൊക്കെ പറയുമ്പോ പി അവളെ കൺവിൻസ് ചെയ്യാനായി കൈയിലൊക്കെ പിടിച്ച് സംസാരിക്കുമ്പോൾ അത് ചോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ചോയ് പിയെ തട്ടി മാറ്റി അവളോട് സംസാരിക്കണം എന്തേ നോക്ക് നീ ഒന്ന് വളരെ സീരിയസ് ആയി ചിന്തിക്ക എത്രയോ പേര് കൊതിക്കുന്ന ഒരു ആണ് ഇതെന്ന് എന്നല്ല അവൻ പറയുമ്പോൾ അവൾ അത് കൺസിഡർ ചെയ്യാൻ ആവുന്നു പക്ഷെ എന്റെ നായ്ക്കുട്ടി അതിനെ ഞാൻ ആരെ ഏൽപ്പിക്കും എനിക്ക് വർക്കിലൊക്കെ തിരക്കായ പിന്നെ എന്റെ നായ്ക്കുട്ടി എന്ന് ആര് നോക്കുന്നൊക്കെ അവള് ടെൻഷനായി ഞാൻ എന്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചാൽ എന്നൊക്കെ മുന്നേ കണ്ട ആ പയ്യനെ പറ്റി പറയുമ്പോൾ അതും ചോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാ നിന്റെ ഫ്രണ്ടിനെ ബുദ്ധിമുട്ടിക്കുന്നത് അതെ ഇവിടെയല്ലേ എന്റെ ഉള്ളത് അവൻ അവന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ ഇതിനെ നോക്കിക്കോളൂ നോക്കിക്കോളൂന്നും പറഞ്ഞ് ചോയ് ആ നായ്ക്കുട്ടി ിയുടെ ഉത്തരവാദിത്തം പിയുടെ തലയിൽ കെട്ടിവെക്കുന്നു അങ്ങനെ അവൾക്ക് താമസ സൗകര്യം ഇവിടെ റെഡിയാക്കുന്നത് തുടർന്ന് അങ്ങോട്ടേക്ക് തന്റെ പിഐയുടെ കൂടെ യു എനെ ചോയി വിടുന്ന സമയത്ത് കാറിൽ പോകുന്ന ടീം പി എന്റെ സാറിന് നിങ്ങൾ വളരെ ഇഷ്ടമായി തോന്നുന്നു സാർ ആർക്കും വേണ്ടിയും ഇങ്ങനെ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ അത് കേട്ട് ചിരിക്കുന്നു അങ്ങനെ പിന്നീട് അവൾ ഇവിടെ ഏജൻസിയിലെ ഒരു മെമ്പറായി ജോയിൻ ചെയ്തിരിക്കുന്നു ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ടിന്റെ മോഡൽ എന്ന രീതിയിൽ മാത്രമല്ല അവരുടെ കെ ഓഫ് ഗ്രൂപ്പിലേക്കും അവളെ ചേർക്കാനായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ബോയ് ഗ്രൂപ്പും ഉണ്ട് ഗേൾ ഗ്രൂപ്പും ഉണ്ട് ബോയ് ഗ്രൂപ്പിനെ കാണുമ്പോൾ ബി ടിഎസ് ആണ് ഓർമ്മയില് വന്നത് എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക താല്പര്യം ചോയ് കാണിക്കുന്നുണ്ട് ചോയ് യുവിനെ കണ്ട ശേഷം പഴയ ആളെയല്ല പഴയ സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ല ഭയങ്കര സോഫ്റ്റ് ആയി മാറിയുന്ന ഒരു ടോക്ക് കമ്പനിയിൽ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ചോയ് പിന്നീട് ആളുകളുടെ മുന്നിൽ വെച്ച് യുവിനെ വലിയ അടുപ്പം കാണിക്കാതെ മൈൻഡ് ആക്കാതെ ഇരിക്കാനായി തീരുമാനിക്കുന്നു പക്ഷെ അപ്പോഴും മാറിയും ഒളിഞ്ഞും നിന്ന് അവളെ കാണുന്നതും വായി നോക്കുന്നതും ഒക്കെ തന്നെ മാറ്റാനായി ചോയ്യുടെ ഉള്ളിലെ ഇഷ്ടം കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ എന്തെങ്കിലും പിന്നീട് അന്ന് യു തന്റെ റൂമിലേക്ക് വന്ന ശേഷം ചോയ് അവൾക്ക് ഫോൺ ചെയ്ത് അവിടെ ഒരു ടാബ് ാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ അവൾ ആ ടാബ് എടുത്ത് നോക്കുമ്പോൾ ഉടനെ അതിൽ ഒരു വീഡിയോ കോൾ വരുന്നുണ്ട് ചോയ് പക്ഷേ തന്നെ കാണുന്ന ക്യാമറ ഓഫ് ചെയ്ത് അവളെ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായത് വീഡിയോ കോൾ കണക്കുണ്ടല്ലോ പക്ഷെ നിങ്ങളെ കാണാൻ കഴിയുന്നില്ലല്ലോ എന്നെല്ലാം അവള് പറയുമ്പോ എന്താ എന്നെ കാണണമെന്ന് ചോദിച്ച് അവൻ ചിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ എടുക്കുന്ന ശബ്ദം അവൾ പെട്ടെന്ന് തന്നെ ടാബ് അവിടെ വെച്ച് ഡോർ പോയി തുറക്കുന്നതും എന്തോ പറ്റിയ പോലെ ഒരു ശബ്ദം ഇടുന്നതും കേൾക്കുന്നു അവൻ ആകെ വെപ്രാളം അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പോകുന്നു ലിഫ്റ്റ് വർക്കിംഗ് അല്ലാത്ത കൊണ്ട് നേരെ സ്റ്റെപ്പ് കയറി അവൾ അവിടെ എത്തി അവള് സേഫ് ആയിട്ടുണ്ടെന്ന് കണ്ട് ഉറപ്പു വരുത്തുമ്പോഴാണ് അവന് സമാധാനാവുന്നത് അവൾക്ക് എന്തോ പറ്റിയെന്ന് പേടിച്ചാണ് അവൻ ഓടി ഇങ്ങോട്ട് വന്നതും എന്തെങ്കിലും ഇപ്പോ നേരെ അവളോട് ദേഷ്യപ്പെടുന്നു ആരെങ്കിലും വന്ന് കോളിംഗ് ബിൽ അടിച്ചാൽ നേരെ ചെന്ന് ഡോറ് തുറക്കല്ല വേണ്ടത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നല്ല അവനാകെ ടെൻഷനായി സംസാരിക്കുന്നത് അല്ല ശരി ആരാ വന്നത് എന്താ നീ അപ്പൊ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ അത് ഒന്നുമില്ല ആരോ റൂമ് മാറി വന്നതാണെന്നൊക്കെ അവള് പറയുന്നു പക്ഷെ ആക്ച്വലി വന്നത് അവളുടെ ആ ഒരു ഫ്രണ്ട് ആണ് ചോയുടെ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ആയ ജാങ്ങിന്റെ എന്റർടൈൻമെന്റ് സ്ഥാപനത്തിന് വേണ്ടി ചേർന്ന് ആ ഒരു ഫ്രണ്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നു ഇവിടെ ഇപ്പൊ ചേർന്നിരിക്കുന്ന യുവിനെങ്ങനെങ്കിലും അവരുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടെത്തിക്കാനായി അവർക്ക് വേണ്ടി കാശ് വാങ്ങി യുവിനെ കൺവിൻസ് ചെയ്യാൻ വന്നതായിരുന്നു ആ ഒരു ഫ്രണ്ട് പക്ഷെ ആ കാര്യങ്ങൾ ഒന്നും തന്നെ ചോയ്യോട് യു ഇപ്പൊ പറയുന്നില്ല എന്തായാലും പിന്നീട് ചോയ്ക്ക് യുവിനോടുള്ള താല്പര്യം മനസ്സിലാക്കുന്ന വലിയൊരു ഫോട്ടോ തന്നെ ചോയുടെ വീട്ടിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ യു ഡാൻസ് പ്രാക്ടീസിനൊക്കെ നിൽക്കുന്ന സമയം അവൾക്ക് അങ്ങനെ അങ്ങോട്ട് എക്സ്പ്രഷൻ വരുന്നില്ല എന്ന് പറയുന്ന അവരുടെ ട്രെയിനർ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ചിരിയും നാണവും ഒക്കെ ഉള്ളീന്ന് വരുന്ന ഒരു അവസ്ഥയുണ്ട് അതേ കിടക്കാൻ നിനക്ക് എന്തെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ ആലോചിച്ച് നിൽക്കുക അപ്പൊ നീ പോലും അറിയാതെ വളരെ നാച്ചുറൽ ആയ ഒരു ചിരി ഉള്ളിൽ നിന്ന് വരും എന്ന് അവർ പറയുമ്പോൾ അങ്ങനെ ലൈഫില് കാര്യമായി ഇഷ്ടപ്പെടുന്ന ഒന്നും തന്നെ ഇത്രയും നാൾ യുവനുണ്ടായിരുന്നില്ല അവളുടെ മുത്തശ്ശൻ ഒഴിച്ച് പക്ഷെ ഇപ്പൊ മുത്തശ്ശിനെ പറ്റി ഓർക്കുമ്പോൾ വളരെ മിസ്സിംഗ് ആണ് ഫീൽ ആവുന്നത് അതുകൊണ്ട് മുത്തശ്ശിനെ പറ്റി ഓർക്കാതെ അവൾ ആലോചിക്കുന്നത് ചോയയെ പറ്റിയാണ് കാരണം ചോയെ പറ്റി ഇപ്പൊ ആലോചിക്കുമ്പോ അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട് അവൾ പോലും അറിയാതെ അങ്ങനെ ചോയയെ പറ്റി ആലോചിക്കുന്ന അവൾ വളരെ ബ്ലഷ് ചെയ്യുന്നതും ഒക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ട്രെയിനർ കറക്റ്റ് ായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ അവളെ പ്രശംസിക്കുമ്പോ അപ്പോ അവൾക്ക് ചോയോട് ചോയ്ക്ക് അവളോടുള്ള പോലെ തന്നെ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ടാണല്ലോ അവൾക്ക് അവനെ പറ്റി ഓർക്കുമ്പോ ഇത്രക്ക് ഹാപ്പിനെസ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഇടയിൽ ആ ഒരു ഫ്രണ്ട് വീണ്ടും യുവിനെ സമീപിച്ച് ജാങ്കിന്റെ കമ്പനിക്ക് വേണ്ടി ചേരാനായി അവളോട് ആവശ്യപ്പെടുന്നു അവൾ പക്ഷെ താല്പര്യമില്ലാതെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചോയുടെ വരവ് യു തന്റെ കമ്പനിയുടെ ആളാണെന്നും അവളെ വിട്ടു തരില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് അവനവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതിന്റെ ഇടയിൽ പണ്ട് മുതലേ ഒരു ഡോക്ടറിനെ ചെന്നുകണ്ട് തന്റെ മനസ്സിലെ സ്ട്രെസ്സും ഡിപ്രഷൻ ൊക്കെ പറഞ്ഞു തീർക്കാറുണ്ടായിരുന്നു ചോയ് അവന്റെ അന്നൊക്കെ ഡോക്ടറിനെ ചുമ്മാ ചെന്ന് കണ്ട് തൊന്തരവ് കൊടുത്തോണ്ടിരിക്കുന്നു ഡോക്ടർ എന്തെങ്കിലും ഉപദേശം കൊടുത്താ അവന്റെ ഈകോ കാരണം അത് അവൻ കേൾക്കത്തില്ലെങ്കിലും വീണ്ടും വീണ്ടും ചുമ്മാ ചെന്ന് കണ്ട് ഇറിട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ആലോചിച്ചിട്ടുണ്ട് ദൈവമേ ഇവൻ ഇതിനൊക്കെ കണക്കിന് കൊടുക്കുന്ന ഒരു പെണ്ണ് തന്നെ അവന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞിരുന്നു അങ്ങനെ അതിനുശേഷമാണ് യുവിനെ കണ്ട് അവൻ റിലേഷനിൽ ആകണമെന്ന് അവൻ ഒരു ആഗ്രഹം തോന്നി തോന്നിത്തുടങ്ങി അതുവരെ ഒരു പെണ്ണിനോടും അങ്ങനെ ഒരു താല്പര്യം അവൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു പ്രണയത്തിലായെങ്കിലും ഇവൻ നന്നാവും എന്ന് വിചാരിച്ച ഡോക്ടറിനെ മുന്നിൽ വീണ്ടും പോയി ഓരോ പ്രശ്നങ്ങള് പുലംബിക്കൊണ്ട് അവൻ എപ്പോഴും കംപ്ലൈന്റോട് കംപ്ലൈന്റ് ആണ് താനവളെ ഇത്രയും ആയി നോക്കിയിട്ട് പോലും അവൾക്ക് താനാവളെ പ്രണയിക്കാണെന്ന് എന്താ കൺഫേം ആയി മനസ്സിലാവാത്തത് എന്നോട് ചോദിക്കുവ എനിക്ക് അവളെ ഇഷ്ടമാണോന്ന് അപ്പോ ഞാൻ ഞാനെന്താ അങ്ങനെ തുറന്നു പറയണോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടിപ്പോ അവൾ അത് മനസ്സിലാക്കണ്ട അല്ലാണ്ട് മനസ്സിലാക്കി കൂടെ എന്നല്ല അവിടെയും അവന്റെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും താൻ പറയാതെ തന്നെ അവൾക്ക് താൻ അവളെ ഇഷ്ടം ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് ചിന്തിച്ച് അവൻ പല കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവൻ മറ്റുള്ളവര് ഇവൻ ഇവളോടുള്ള ഇഷ്ടം അറിയരുതെന്ന രീതിയിലും കൂടി കുറച്ച് കൺസേൺ ആയി പെരുമാറുമ്പോൾ ഇവൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഒടുക്കും ഇവന് തന്നോട് അങ്ങനെ താല്പര്യമൊന്നുമില്ല എന്ന് തന്നെ തെറ്റിദ്ധരിച്ച് അവൾ ഒരു കാര്യം ചെയ്യുന്നു അവൾ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോൺട്രാക്ട് ഒരു പ്രോജക്റ്റിന് ബേസ് ചെയ്തുള്ളതായിരുന്നു ആ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ അതായത് ആ ഒരു പാട്ടിന്റെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്ത് തീർത്ത ശേഷം താൻ ഇനി തിരിച്ചു പോവുകയാണ് താൻ ഏറ്റെടുത്ത ജോലി കഴിഞ്ഞതുകൊണ്ട് മടങ്ങുകയാണെന്നൊക്കെ അറിയിക്കുമ്പോ അടുത്തൊരു കോൺട്രാക്ടിനെ പറ്റി അവൻ സംസാരിക്കുന്നു കാരണം ഇവളെ വിടാതെ വീണ്ടും കോൺട്രാക്ട് റിന്യൂ ചെയ്ത് ഇവിടെ തന്നെ പിടിച്ചു നിർത്താനായി പക്ഷേ താൻ ഒരു പുതിയ കോൺട്രാക്റ്റും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന അവൾ അവിടെ നിന്ന് പോകുമ്പോ അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു അവൾ എന്നെ മനസ്സിലാക്കാതെ പോയത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അവൻ ഒരു സമാധാനവും ഇല്ലാതെ അവളെ അന്വേഷിച്ചു തന്നെ അവളുടെ ഗ്രാമത്തിലെ ആ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൾ അവിടെ ഇല്ല അവൾ അവളുടെ ഫ്രണ്ടിനെ കാണാനായി പോയിട്ടുണ്ടായിരുന്നു ഡോഗിനെ ഏൽപ്പിക്കാനായി കാരണം അവൾ ഇവിടെ നിന്ന് അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് താമസം മാറാനാണ് ൊന്നാൻ പറ്റത് കൊണ്ട് ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ ഒരു സമയത്ത് ഈ ഫ്രണ്ടും ഇനി ചോയുടെ സ്ഥാപനത്തിലേക്ക് യു തിരിച്ചു പോകരുത് എന്ന കാര്യം കൊണ്ട് പറ്റുന്ന കണക്ക് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഓൾറെഡി ചോയ് തന്നെ പറ്റിക്കുകയാണ് അവൻ പലപ്പോഴും തന്നെ പൊട്ടം കളിപ്പിക്കുകയാണ് ഇഷ്ടമുണ്ടെന്നോ ഇഷ്ടമില്ലെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന കാര്യം കൊണ്ടൊക്കെ അവൾ പിന്നീട് ചോയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയി മുന്നിൽ പോകാൻ താല്പര്യപ്പെടാതെ അവൻ അവൾക്ക് കോണ്ടാക്ട് ചെയ്യാനായി കൊടുത്തിരുന്ന ഫോൺ പോലും ഫ്രണ്ടിന്റെ വാക്ക് കേട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന അവൾ പിന്നീട് എവിടേക്കാണ് പോയത് എന്ന് പോലും അവന് കണ്ടുപിടിക്കാനേ സാധിക്കുന്നില്ല അവനാണെങ്കിൽ അവളെ കാണാതെ മിണ്ടാതെ എവിടെയാണെന്ന് അറിയാൻ കഴിയാതെ ഭയങ്കര സങ്കടത്തിലുമായിട്ടുണ്ട് ഇടയ്ക്കിടെ അവൻ അവനെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്തിനാ എന്നെ ഉപേക്ഷിച്ച് പോയ അവളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നത് അവള് വേണ്ട എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടാൻ എന്നല്ല പക്ഷെ അവൻ അങ്ങനെയൊന്നും സമാധാനിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത അങ്ങനെ അവളെ കാണാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു ദിവസം അവൻ വളരെ യാദൃശികമായി ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് യുവിനെ കണ്ടുമുട്ടുന്നു സത്യം പറഞ്ഞത് അവള് തന്നെയാണോ അതോ അവളെ പറ്റി ചിന്തിച്ച് നടക്കുന്നത് കൊണ്ട് തനിക്ക് എങ്ങനെ തോന്നുന്നതാണോന്ന് പോലും അവന് നമ്പറിന്ന് പോകുന്നുണ്ട് പിന്നീട് അത് അവള് തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ വളരെ ഹാപ്പിയായി സംസാരിക്കാൻ പോകുന്നുണ്ട് തന്റെ ഉള്ളിലെ ഇഷ്ടം തുറന്ന് പറയണമെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ വീണ്ടും ഈഗോ കാരണം അവന് പറയാനേ കഴിയുന്നില്ല കോൺട്രാക്ട് റിന്യൂ ചെയ്യാം ഒരു കോൺട്രാക്റ്റും കൂടി സൈൻ ചെയ്യുമോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നിങ്ങൾക്കിതേയുള്ളൂ എപ്പോഴും പറയാനായിട്ട് എനിക്കൊന്നും പുതിയ കോൺട്രാക്ടിന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ് അവളും അവനെ ഇഗ്നോർ ചെയ്യുന്നു ആ സമയത്ത് അവൻ അവളോട് വളരെ ഡൌട്ടോട് കൂടി ചോദിക്കുന്ന ഒരു കാര്യം അവൾ ഈ ഒരു ഫീൽഡിന് വളരെ ആപ്റ്റ് ആയ ഒരു പെൺകുട്ടിയാണ് അവൾ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കുറഞ്ഞ കാലയളവിൽ അവൾ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ജോലി നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ തന്നെ നമ്മൾ ആ ജോലി ആസ്വദിച്ചാണോ ചെയ്യുന്നത് അല്ലയോ എന്നത് കണ്ടു നിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും മോഡലിംഗും കെ ഓപ്പിൽ ആ ഒരു ജോലിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന യു വളരെ ഹാപ്പി ആയിരുന്നു എന്നത് താൻ നോട്ടീസ് ചെയ്തിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അവൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നതെന്ന് അവൻ ഡൌട്ടോടു കൂടി ചോദിക്കുമ്പോൾ ആ സമയം യു അവളുടെ ലൈഫിൽ നടന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നു മീഡിയയിൽ എത്തണം എന്നൊരു കാര്യം കൊണ്ട് തന്റെ അമ്മ വിവാഹശേഷം കൈക്കുഞ്ഞായിരുന്നു തന്നെ ഉപേക്ഷിച്ച് ആ ഒരു ലൈംലൈറ്റിന്റെ മായാലോകത്തേക്ക് പോയ ഒരാളാണ് ശേഷം തന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് തന്റെ മുത്തശ്ശനാണ് നോക്കി വളർത്തിയത് മുത്തശ്ശൻ അന്നേ പറയുമായിരുന്നു ഈ ഒരു പ്രശസ്തിയുടെയും മീഡിയയുടെയും ഒക്കെ ലോകം ശരിയല്ലെന്നും അവിടേക്ക് ഒരിക്കലും മോള് ചെന്നുപെടരുതെന്നും അതുകൊണ്ടാണ് താൻ ഇതിന് നോ പറയുന്നതെന്ന് അവൾ പറയുമ്പോ പണ്ടത്തെ കാലം ഒന്നും ഇത് നീ ആലോചിക്കെ പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തില്ലേ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നത് നീ എന്തായാലും വളരെ നല്ല ഒരാളാണ് നീ ഇത് മിസ്സാക്കരുതെന്നേ എനിക്ക് പറയാനുള്ളത് അവൻ പറയുമ്പോ അവളുടെ മനസ്സ് മാറി അവൾ വീണ്ടും അവനോട് സംസാരിക്കാനും ഒക്കെ തയ്യാറാവുന്നു അങ്ങനെ വീണ്ടും ഇവർ കണ്ടുമുട്ടുന്ന സമയം അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് കാരണം അവൾക്ക് ഇവൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് തോന്നിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴും എടുത്തടിച്ച് ഇഷ്ടമാണ് എന്ന് പറയാതെ വളഞ്ഞു പിടിച്ച് ഇഷ്ടമാണ് എന്ന് എന്നവൻ പറഞ്ഞൊപ്പിക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ഇവർക്കിടയിൽ ഒരു വഴക്കാവുമാണ് അതിന് കാരണം യുവിനെ ആ ഒരു കോമ്പറ്റീറ്റർ കമ്പനിന്ന് ഫ്രണ്ട് മുഖേന കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ കാര്യം അറിയുമ്പോഴാണ് അവന് ദേഷ്യം വരുന്നത് അതിന്റെ പേരിൽ അവൻ പിണങ്ങി പോകുന്നു പിന്നീട് മുന്നേ റിലീസായ യുവിന്റെ ആ ഒരു ആൽബത്തിന്റെ സക്സസ് പാർട്ടിയൊക്കെ നടക്കുന്ന ടീം അവിടെ വെച്ച് യുവും ചോയും കണ്ടും മുട്ടുന്നുണ്ടെങ്കിലും മുന്നത്തെ കലിപ്പുള്ളത് കൊണ്ട് അവൻ അവളോട് മിണ്ടാതെ അവളെ അവോയ്ഡ് ചെയ്ത് പെരുമാറുന്നു അങ്ങനെ നല്ല സങ്കടത്തിലാവുന്ന യു പിന്നീട് വയ്യാതെ വരുന്ന സമയം അവൾ ആ കാര്യം നേരെ ചോയിയെ ഇൻഫോം ചെയ്യുന്നുണ്ട് അവളുടെ വയ്യാഴിക അറിയുന്നവൻ ഒരു പിണക്കവും ഇല്ലാതെ അവളെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു യും വളരെ കെയർ ആയി നോക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് അവൾ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ കുശുമ്പ് വരുന്ന അവൻ അവന്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നു ഇത്രയും നാൾ അവൾ എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് ചോദിച്ച സമയത്ത് ഒന്നും തന്നെ തുറന്നു പറയാതിരുന്ന ആ ഒരു ഇഷ്ടം ഇപ്പോ അവൻ പ്രകടിപ്പിക്കുന്നത് ഒരു കിസ്സിലൂടെയാണ് ആ ഒരു സമയത്ത് അവനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ആ ഒരു കിസ് അവൾക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഭയങ്കര ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യുന്നു അന്ന് വളരെ സങ്കടത്തിൽ ചോയും മടങ്ങി പോകുന്നുണ്ടെങ്കിലും പിന്നീട് യുവിന്റെ മുന്നിലേക്ക് വന്നില്ല പിന്നീട് അവൾ കേൾക്കുന്നത് അവൻ വിദേശത്തേക്ക് പോവുകയാണ് ഇതൊക്കെ നിർത്താനായി തീരുമാനിച്ചു എന്ന കാര്യങ്ങളൊക്കെയാണ് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടും അതിന്റെ മറുപടി കേൾക്കാതെ അവൻ പോകുന്നോ എന്ന സങ്കടം വരുന്ന അവൾ വേഗം തന്നെ അവനെ കാണാനായി പുറപ്പെട്ടു പോകുന്നു പോകും വഴി അവൾക്കൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു പക്ഷെ ഭാഗ്യവശാൽ ചോയ് അവിടേക്ക് അവളെ കാണാനായി വരികയും അവളെ സേവ് ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് രണ്ടുപേരും ഇവിടെ കണ്ടുമുട്ടുന്ന സമയം രണ്ടുപേർക്കും ഒരു ഈഗോയോ ഒരു മടിയോ ഒന്നും തന്നെ ഇല്ലാതെ പരസ്പരം ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കുന്നു അങ്ങനെ കുറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന് പറയാതെ മൂടി വെച്ചിരുന്ന ആ ഒരു ഇഷ്ടം ചോയ് തുറന്നു പറയുന്നതിനോടൊപ്പം തന്നെ എങ്ങും അവളുടെ ഇഷ്ടവും തുറന്നു പറഞ്ഞ് അങ്ങനെ ഇവർ ഒന്നാവുകയും തുടർന്ന് ഹാപ്പിയായി മുന്നോട്ട് പോകുന്നതായും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് தும் ஷேர் சப்ஸ்ரேபுதும் சப்போர்ட் செய்ய வீண்டும் காணும் வரே பாய்